മനസ്സിലായോ, ഞാൻ നിൽക്കുന്ന ട്രീ ഹൗസിൻ്റെ ഫ്രണ്ടിലാണ്. ഇത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ ട്രീ ഹൗസാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇതിൻ്റെ പേരാണ് കോഫ്ത. ഇത് നമ്മുടെ ഇവിടെ അത്ര ആരും കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. ഇത് നമുക്ക് വെറുതെ വേണമെങ്കിൽ ഇത് കഴിക്കാം, പക്ഷേ ഇത് കറി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. ഇത് നമുക്ക് ചപ്പാത്തി, ചോറ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളുമായിട്ട് കഴിക്കാം. ഇത് അത് ഇതായിട്ട് കഴിച്ചാൽ സൂപ്പറായിരിക്കും. ഇത് എൻ്റെ ഗ്രാൻഡ് മദർ പറഞ്ഞ ഒരു ഗ്രാൻഡ് മദർ സ്പെഷ്യൽ റെസിപ്പിയാണ്. അവർ ജവൽപൂർ ആയിരുന്നപ്പോൾ അവരുടെ അവിടെ ഉള്ള എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഡിഷായിരുന്നു അത്. അതാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സാധനങ്ങളും നമുക്ക് കോഫ്ത ഉണ്ടാക്കാൻ. ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചൊരക്ക വേണം നമുക്ക്. പിന്നെ നമുക്ക് ബേസിൻ വേണം എന്ന് പറഞ്ഞാൽ കടലപ്പൊടി. നമ്മൾ എത്ര ഇത് നമ്മൾ ഗ്രേറ്റ് ഇത് നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് വന്നിട്ട് എത്ര വെള്ളമുണ്ടോ അത്രയും നമ്മൾ കടലപ്പൊടി ഇടണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതിന് എടുത്താൽ മതി. പിന്നെ നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ പെരിഞ്ചീരകം, പിന്നെ നമുക്ക് ജിഞ്ചർ വേണം, ജിഞ്ചർ ആവശ്യത്തിന്, പിന്നെ രണ്ട് മുളക് വേണം, പിന്നെ അഞ്ചെട്ട് ചെറിയുള്ളി വേണം, പിന്നെ ഒരു ഗാർലിക് വേണം, പിന്നെ ഒരു തണ്ട് കറിവേപ്പില വേണം, പിന്നെ മൂന്ന് ഒനിയൻസ് വേണം. ചൊരക്ക മുറിച്ച് എൻ്റെ തൊലി ഫുള്ളും കളഞ്ഞ് ഇനി നമുക്കത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ചൊരക്ക എടുക്കുമ്പോൾ അത് ഇളം ചൊരക്ക ആയിരിക്കണം. കുരുമൂത്ത് ചൊരക്ക എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് നമ്മൾ ഈ കോഫ്ത ഉണ്ടാക്കുമ്പോൾ അതിന് ടേസ്റ്റ് വരില്ല, ഈ കുരു കടിക്കാൻ വരും. ഇനി നമുക്കത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചൊരയ്ക്ക് നല്ലോണം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇടാനുള്ള മറ്റ് നമ്മുടെ കടലപ്പൊടിയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലിടാനുള്ള നല്ല ജീരകം, പിന്നെ ടേമറിക് പൗഡർ, റെഡ് ചില്ലി പൗഡർ, ഉപ്പ്, ഇതെല്ലാ സാധനങ്ങളും ആവശ്യത്തിനാണ്. ഞാൻ ആദ്യ ഇൻഗ്രീഡിയൻസിൽ പറയാൻ വിട്ടുപോയി, അതുകൊണ്ട് സോറി. ഇനി നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ആവശ്യത്തിന് ഇട്ടിട്ട് കുഴച്ചെടുക്കാം. നല്ലോണം കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ആക്കാം. ഇങ്ങനത്തെ ഷേപ്പിലാക്കണം. ഇപ്പം നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് ബോളാക്കണേ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് വെള്ളം പോലെ ആയിപ്പോവും. ഇപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ഇടാം. ഇത് കോക്കനട്ട് ഓയിലാണ്. ഷേപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിലേക്ക് അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടുതലാണേ. ഞാൻ ആ പാത്രം മാറ്റിയേ, ചീനച്ചട്ടിയാക്കി. മറ്റേ പാത്രത്തിന് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇടാൻ പറ്റാത്തതുകൊണ്ട് എടുത്ത് കുഴച്ച് വെച്ചാൽ അത് ഫുൾ എടുത്ത് വറുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്നാക്കായിട്ടും കഴിക്കാം, അല്ലെങ്കിൽ മസാലയായിട്ടും കഴിക്കാം. മസാലയിൽ ഇട്ടിട്ടും കഴിക്കാം. ഞാനിത് മസാലയിലിട്ട് എങ്ങനെയാണ് അത് ചപ്പാത്തിയുടെയും ബ്രെഡിൻ്റെ കൂടെ കഴിക്കണേന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ആ സെയിം എണ്ണ എടുത്തിട്ട് നമുക്കതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക അതെല്ലാം ഇടാം. ഇനി നമുക്കതിലേക്ക് ഒനിയൻസ് ഇടക്കുക. ഒനിയൻസ്, ജിഞ്ചർ, ഗാർലിക്, വേപ്പല ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കാം. അത് നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ടേമറിക് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് ഇളക്കി കൊടുക്കണേ. ഇനി നമുക്കതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതാ എല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാൻ പാടുള്ളേ. ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മസാല നല്ലോണം മൂക്കണ വരെ ഇളക്കണേ. ഇനി നമുക്ക് നമ്മുടെ ടൊമാറ്റോ ഇട്ടെടുക്കാം. ടൊമാറ്റോ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയേ, അത് ഓപ്ഷണലാണേ. ഇനി നമുക്ക് വീണ്ടും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുത്താണ്. ഇനി നമുക്കതിലേക്ക് ചെറു ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറു ചൂട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. വെള്ളം ഒരു കപ്പുണ്ട്, വെള്ളം ഒരു വലിയ കപ്പാണ്. ഇനി ഇത് തിളച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച കോഫ്ത ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ച കോഫ്ത ഇട്ട് കൊടുക്കാം. കോഫ്ത ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഇത്തിരി തിളച്ചാൽ മതിയേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഇത്തിരി നേരം തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യാം. കോഫ്ത റെഡി ആയിട്ടുണ്ട്. ഞാൻ അത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ. മസാലയിലൊക്കെ ഇട്ടപ്പോഴേ
ഒന്നും പറയാനില്ല. സൂപ്പർ. നമ്മൾ ചപ്പാത്തിയുടെ കഴിച്ച സൂപ്പർ ആയിരിക്കും ചപ്പാത്തി. നല്ല ഡെലീഷ്യസ് ആണ്, നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ. ഹാർഡൊന്നും അല്ല, കട്ട്ലറ്റ് പോലെ. നല്ല ഇതിൻ്റെ ജ്യൂസൊക്കെ നല്ല ഓണ എൻ്റെ ഉള്ളിൽ പിടിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇത് സോക്ക് ചെയ്തിടും, മറ്റേ ഇത് ഇട്ട് കഴിയുമ്പോൾ ഒരു 2 മിനിറ്റൊക്കെ ഇടാൻ വേണ്ടി. അപ്പം അതിൻ്റെ ഉള്ളിൽ നല്ലോണം പിടിക്കും, സൂപ്പറായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ സൂപ്പർ ഡെലീഷ്യസ് ടേസ്റ്റി കോഫ്തയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിരിക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, പിന്നെ ലൈക്കും ഷെയറും ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവർ അതുപോയി കാണണം. പിന്നെ അടുത്ത വീഡിയോ കാണുന്നവർ സ്റ്റേ ഹോം സ്റ്റേ സേഫ്.